പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. 2023 ജൂൺ 30 അവസാന തീയതി പറഞ്ഞിട്ടുള്ളത്. ഈ സമയത്തിനുള്ളിൽ പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും. അതേസമയം പാനും ആധാറും ലിങ്ക് ചെയ്യേണ്ടാത്ത ചിലരുണ്ട്. 2017 മെയ് 2017 സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് ചില വിഭാഗം ആളുകളെ ആധാർ കാർഡും പാൻ കാർഡും ബന്ധിപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നൽകിയിരിക്കുന്ന ഇളവുകൾ ഏറ്റവും പുതിയ സർക്കാർ വിജ്ഞാപനങ്ങളെ ആശ്രയിച്ച് പരിഷ്കരണങ്ങൾക്ക് വിധേയമാണ്. പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ജനവിഭാഗം ഇവരാണ്. അസം, മേഘാലയ, ജമ്മുകാശ്മീർ, കേന്ദ്രഭരണ പ്രദേശം എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രണ്ടാമതായി ഒഴിവാക്കിയിട്ടുള്ളത് ആദായ നികുതി നിയമം 1961 പ്രകാരം പ്രവാസികളെ, അതായത് 2016 ആധാർ നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരം ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ആധാർ കാർഡ് എൻറോൾമെൻറ്റ് നിലവിൽ ലഭ്യമാകൂ. NRIകൾക്ക് നിർബന്ധമായും ആധാർ കാർഡ് ആവശ്യമില്ല എങ്കിലും നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ട് എങ്കിൽ സമയപരിധിക്കുള്ളിൽ പാൻ കാർഡുമായി അത് ലിങ്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കഴിഞ്ഞ വർഷം 80 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിക്കണം എന്ന് നിർബന്ധമില്ല. അതുപോലെ ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തവർക്കും ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യേണ്ടതില്ല. ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യുന്നതിന് സന്ദർശിച്ച് ഓഫ്ലൈനായി പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാൻ കഴിയുന്നവർക്കും പാൻ കാർഡും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന സംശയമുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഇനി പറയുന്ന രൂപത്തിലൊന്ന് പരിശോധിക്കുക. ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഇ ഫില്ലിംഗ് എന്ന് ക്രോമിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഔദ്യോഗികമായ വെബ്സൈറ്റായ www.incometax.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഏറ്റവും മുകളിൽ തന്നെ കാണാവുന്നതാണ്. ആ ഇൻകം ടാക്സ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആകും. മൊബൈൽ ഫോണിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇതുപോലൊരു വിൻഡോയും ഓപ്പൺ ആകുന്നതാണ്. പാൻ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്യാൻ ലിങ്ക് ആധാർ എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ആൾറെഡി ലിങ്ക്ഡ് ആണോ എന്നുള്ളതാണ്. പല ആളുകളുടെയും സംശയമാണ്, ഞാൻ പാൻ കാർഡ് എടുത്തപ്പോൾ ആധാർ കാർഡ് നൽകിയതാണല്ലോ, ഇനി അത് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പല ആളുകളുടെയും സംശയമുണ്ട്. അവർക്ക് ഈ ഒരു സംശയം തീർക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക. അതിനുവേണ്ടി സ്ക്രീനിൻ്റെ ഇടതുവശത്ത് കാണുന്ന 5-ാമത്തെ കോളത്തിലുള്ള ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാൻ കാർഡും ആധാർ നമ്പറും ചോദിക്കും. അത് കൃത്യമായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ തെളിഞ്ഞു വരുന്ന വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ പാൻ കാർഡും ആധാറും ലിങ്ക്ഡ് ആണ് എങ്കിൽ യുവർ പാൻ ഈസ് ആൾറെഡി ലിങ്ക്ഡ് ടു ഗിവൻ ആധാർ എന്ന് കാണുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് ആധാർ ലിങ്ക്ഡ് അല്ല എങ്കിൽ ഉടനെ ഇക്കാര്യം ചെയ്യുക. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.